ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും വീടുകളിൽ തറ തുടയ്ക്കാനായിട്ട് മോപ്പ് യൂസ് ചെയ്യാറുണ്ടായിരിക്കും അപ്പോൾ ഈ മോപ്പുകൾ നമ്മൾ കുറച്ച് നാളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ മങ്ങി ആകെ വൃത്തി കേടാവാറുണ്ട് നമ്മളെങ്ങനെയൊക്കെ നല്ല പോലെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടിയും കുറച്ച് നാൾ കഴിയുമ്പോൾ ആകെ മുഷിഞ്ഞ് പഴയതുപോലെ ആകാറുണ്ട് അപ്പോൾ ഇങ്ങനെ പഴയതുപോലെ ആയിട്ടുള്ള മോപ്പ് നമുക്ക് നല്ല വൃത്തിയാക്കി പുതിയതുപോലെ തന്നെ ആക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പൊ ഈ ഒരു മോപ്പാണ് ഞാൻ ഇവിടെ ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മൾ അധികം ഉരച്ച് കഴുകി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു മോപ്പ് ഞാൻ നല്ലോണം വാഷ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുള്ളതാണ് ഇതിലങ്ങനെ ഞാൻ സോപ്പൊക്കെ യൂസ് ചെയ്ത് കഴുകുമ്പോഴും അധികം ചെളിയൊന്നും പോകുന്നില്ല അത്യാവശ്യം നല്ലവണ്ണം തന്നെ ക്ലീൻ ആയിട്ട് ഇരിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഈ കളറ് മങ്ങിയത് നമുക്ക് നല്ല പോലെ ഇങ്ങനെ വെളുപ്പിച്ച് നല്ല വൃത്തിയാക്കി പുതിയതുപോലെ ആക്കിയെടുക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് ആദ്യം ഞാൻ ഈ മോപ്പ് ഇതിൻ്റെ ഈ കോളിൽ നിന്ന് ഊരി മാറ്റിയാണ് ഇനി ഈ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഓരോരുത്തരുടെയും കയ്യിലുള്ള മോപ്പ് ഏത് രീതിയിലാണോ അത് ഊരിയെടുക്കാനായിട്ട് പറ്റിയ ആ ഒരു രീതിയിൽ ഊരിയെടുത്ത് വെച്ചാൽ മതി അതിനുശേഷം നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കാം ഈ മോപ്പ് മുങ്ങിയിരിക്കുന്ന ഏത് പാത്രത്തിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇതിൽ ഞാൻ എടുത്തിട്ടുള്ളത് ചൂടുവെള്ളമാണ് കുറച്ച് നല്ലോണം ചൂടുള്ള വെള്ളമാണ് നല്ല തിളയ്ക്കുന്ന വെള്ളമൊന്നുമല്ല ഇനി ഇതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ സോപ്പ് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ സോപ്പ് പൊടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് വാഷ് ചെയ്തെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഡിഷ് വാഷ് ആണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ക്ലീൻ ആവുകയും ചെയ്യും അതേപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ടും പറ്റും ഇനി ഇതിലേക്ക് കുറച്ച് ക്ലോറക്സ് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ മോപ്പ് എത്രത്തോളം കളർ മങ്ങിയിട്ടുണ്ടോ അതിനനുസരിച്ച് ക്ലോറക്സിൻ്റെ അളവ് കുറച്ച് കൂട്ടി ഒഴിച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്യേണ്ട മോപ്പ് നല്ല പോലെ മുക്കി വെച്ച് കൊടുക്കാം ഇപ്പം ഞാനിവിടെ ഇത് മുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യാം മോപ്പ് എത്രത്തോളം വൃത്തികേടായിട്ടുണ്ടോ അത്രയും കൂടുതൽ ടൈം നമ്മളിതിൽ വെക്കുന്നത് നന്നായിരിക്കും ഇപ്പം ഞാനിവിടേതൊരു രണ്ട് മണിക്കൂർ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം എടുത്തതാണിത് ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് നല്ലോണം തന്നെ കളർ വെച്ചിട്ടുണ്ട് ഇനി ഈ മോപ്പ് നമുക്ക് ഇതിൽ നിന്നും എടുത്തിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം ഈ വെള്ളത്തിൽ തന്നെ നല്ലോണം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതിൽ ചെറുതായിട്ട് പതയൊക്കെ ഉണ്ടാവും നമ്മൾ ഡിഷ് വാഷ് ഒഴിച്ചതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞെടുത്താൽ മതി ഇപ്പം ഞാനിത് ഇതിലെ ഡിഷ് വാഷ് ഒക്കെ ഒന്ന് കളഞ്ഞ് നല്ലോണം ഒന്ന് വെള്ളത്തിൽ കഴുകിയെടുത്തതാണ് ഡിഷ് വാഷ് ഒഴിച്ചതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതിലുള്ള പതയൊക്കെ പോയി കിട്ടും ഇപ്പം ഇത് നല്ലോണം വൃത്തിയായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉണക്കിയെടുക്കാം ഇപ്പം ഞാനിത് നല്ലോണം ഉണക്കിയെടുത്തിട്ടുള്ളതാണ് ഇതിന് നല്ലോണം തന്നെ അഴുക്ക് പോയിട്ടുണ്ട് നല്ലപോലെ വെളുത്തിട്ടുണ്ട് പുതിയത് നമ്മൾ എങ്ങനെയാണോ വാങ്ങിക്കുന്നത് ആ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട് ഇതിലുള്ള ഓരോ നൂലും നമുക്ക് എടുത്തു നോക്കിയാൽ അറിയാം നല്ലപോലെ തന്നെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ മാസത്തിലൊരിക്കലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മോപ്പ് എപ്പോഴും നല്ല പുതിയത് പോലെ ഇരിക്കും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബായ് താങ്ക്